നാം കോറൽ ഡ്രോയിൽ ഒബ്ജക്ട്സ് ക്രിയേറ്റ് ചെയ്യുന്ന എങ്ങനെയെന്നും അവയെ റീഷേപ്പ് ചെയ്യുന്ന എങ്ങനെയെന്നും അവയെ അലൈൻ ചെയ്യുന്ന എങ്ങനെയെന്നും പഠിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് ആകർഷണങ്ങളായ നിറങ്ങൾ നൽകുന്ന എങ്ങനെയെന്ന് പഠിക്കാം. അതിനായി നമുക്കിപ്പോൾ ഈ കോറൽ ഡ്രോയിൽ ഒരു ഡ്രോയിങ് ടൂൾ ഉപയോഗിച്ച് നമുക്കൊരു ഒബ്ജക്റ്റ് വരയ്ക്കാം. ശ്രദ്ധിക്കുക, നമുക്ക് കോറൽ ഡ്രോയിൽ ഡ്രോയിങ് ടൂൾസ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഷേപ്പിൽ ഒബ്ജക്ട്സ് വരയ്ക്കാവുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഒരു ഫിൽ കളർ നൽകുന്നതിനായി നമുക്ക് കോറൽ ഡ്രോ വർക്ക് സ്പേസിന് റൈറ്റ് സൈഡിലായിട്ടുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഫിൽ കളറും ഔട്ട്ലൈൻ കളറും ഇവിടെ ഈ സ്റ്റാറ്റസ് ബാറിൽ നമുക്ക് കാണാവുന്നതാണ്. ഈ സ്റ്റാറ്റസ് ബാറിലുള്ള ഫിൽ കളറിലോ ഔട്ട്ലൈൻ കളറിലോ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഡബിൾ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കളർ മിക്സർ വിൻഡോ ഓപ്പൺ ആക്കാവുന്നതാണ്. നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ കളർ മിക്സർ വിൻഡോയിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഈ ഒബ്ജക്റ്റിന് വിവിധ തരത്തിലുള്ള കളേഴ്സും ഗ്രേഡിയൻസും അതുപോലെ തന്നെ പാറ്റേൺസും അപ്ലൈ ചെയ്യുന്നതിനായി നമുക്ക് എഡിറ്റ് മെനുവിലുള്ള പ്രോപ്പർട്ടീസ് എന്ന ഓപ്ഷൻ ഓപ്പൺ ചെയ്യുക. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഒബ്ജക്റ്റ് പ്രോപ്പർട്ടീസ് വിൻഡോ ഈ കോറൽ ഡ്രോ വർക്ക് സ്പേസിന്റെ റൈറ്റ് സൈഡിലായിട്ട് ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫിൽ കളറ്, ഔട്ട്ലൈൻ കളറ്, അതുപോലെ തന്നെ പേജ്, സൈഡ് ഫോൾഡ് എന്നിവ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ടും ഫിൽ കളറാണ് ആക്റ്റീവ് ആയിരിക്കുന്നത്. ഫിൽ കളറിൽ നമുക്ക് യൂണിഫോം ഫിൽ, ഫൗണ്ടൻ ഫിൽ, പാറ്റേൺ ഫിൽ, ടെക്സ്ചർ ഫിൽ, അതുപോലെ തന്നെ പോസ്ക്രിപ്റ്റ് ഫിൽ എന്നിങ്ങനെയുള്ള വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നമുക്കിവിടെ യൂണിഫോം ഫിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഈ ഒബ്ജക്റ്റിന് സാധാരണ നാം മുമ്പ് കളർ പാലറ്റിൽ നിന്നും അപ്ലൈ ചെയ്തതുപോലെയുള്ള കളേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഓപ്പണായി വന്നിരിക്കുന്ന ഈ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഈ ഒബ്ജക്ട് പ്രോപ്പർട്ടീസ് വിൻഡോയ്ക്ക് താഴെയുള്ള അപ്ലൈ എന്ന ബട്ടണിൽ പ്രസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒബ്ജക്റ്റിലേക്ക് നാം സെലക്ട് ചെയ്ത കളർ അപ്ലൈ ആകുകയുള്ളൂ. ശ്രദ്ധിക്കുക, നമുക്കിപ്പോൾ ഈ കളർ സെലക്ട് ചെയ്ത ശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്യാം. ഇപ്പോൾ ഒബ്ജക്റ്റിലേക്ക് നാം സെലക്ട് ചെയ്ത കളർ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. നമുക്ക് കൂടുതൽ കളർ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് എഡിറ്റ് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് കളർ മിക്സർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ നാം മുമ്പ് പറഞ്ഞ കളർ മിക്സർ വിൻഡോ ഓപ്പൺ ആയി വന്നിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡൽ സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ കളർ മിക്സർ വിൻഡോയുടെ കളർ മിക്സിംഗ് മോഡൽസ് നമുക്ക് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ഡിഫോൾട്ട് ആയിട്ട് മോഡൽസ് എന്ന ഈ ഓപ്ഷൻ ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുക. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനു മുമ്പായി നമുക്ക് നമ്മുടെ ആവശ്യമുള്ള കളർ മോഡൽ ഇവിടെ നിന്നും സെലക്ട് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ നാം ഇപ്പോൾ സി എം ഐ കെ കളർ മോഡാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇവിടെ നാം പിക്ക് ചെയ്ത കളറിലുള്ള സിയാൻ കളറിന്റെയും മജന്ത കളറിന്റെയും യെല്ലോ കളറിന്റെയും ബ്ലാക്ക് കളറിന്റെയും വാല്യൂസ് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ വിൻഡോയിൽ കാണാവുന്നതാണ്. നമുക്കത് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഈ സ്ലൈഡർ മൂവ് ചെയ്ത് വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ മിക്സേഴ്സ് എന്ന ഓപ്ഷന് ഓൺ ആക്കിയും നമുക്ക് ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ കളർ പാലറ്റിന്റെ സൈസ് നമുക്ക് ഈ സൈസ് എന്ന ഓപ്ഷനിൽ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ പാലറ്റ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഈ സ്ലൈഡർ മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ പാലറ്റ് എന്ന ഓപ്ഷനിൽ നമുക്ക് പലതരത്തിലുള്ള പാലറ്റ്സ് കാണാവുന്നതാണ്. ഇവിടെ സി എം ഐ കെ പാലറ്റ്, ആർ ജി ബി പാലറ്റ് എന്നിവ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള പാലറ്റ് സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, നമുക്ക് ഈ സ്ലൈഡർ മൂവ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഈ വിൻഡോസിന്റെ ശ്രദ്ധിക്കുക, ഈ റൈറ്റ് സൈഡിലായി നമുക്ക് നാം നേരത്തെ അപ്ലൈ ചെയ്തിരുന്ന കളറും നാം പുതുതായി സെലക്ട് ചെയ്തിരിക്കുന്ന കളറും കാണാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം പുതുതായി സെലക്ട് ചെയ്യുന്ന കളർ ഇവിടെ ന്യൂ എന്ന ഓപ്ഷനിൽ ചേഞ്ച് ചെയ്യുന്നതായി കാണാം. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ
ഈ കളർ ഈ വിൻഡോയിലേക്ക് അപ്ലൈ ആകുന്നതാണ് അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം മിക്സർ വിൻഡോയിൽ നിന്നും സെലക്ട് ചെയ്ത കളർ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ് ഇതുപോലെ നമുക്ക് ഈ യൂണിഫോം ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന് ഒരു യൂണിഫോം ഫിൽ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഒബ്ജക്റ്റിന് ഒരു പ്രത്യേക രീതിയിൽ കളർ അപ്ലൈ ചെയ്യുന്നതിനുള്ള മറ്റൊരു ഓപ്ഷനാണ് ഫൗണ്ടൻ ഫിൽ എന്നത് ശ്രദ്ധിക്കുക ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് കളർ അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ ഫൗണ്ടൻ ഫിൽ എന്ന ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കേണ്ടതാണ് ഇവിടെ നമുക്ക് പലതരത്തിലുള്ള ഫൗണ്ടൻ ഫിൽ മെത്തേഡ്സ് കാണാവുന്നതാണ് അതായത് ലീനിയർ ഫൗണ്ടൻ ഫിൽസ് റേഡിയൽ ഫൗണ്ടൻ ഫിൽസ് കോണിക്കൽ ഫൗണ്ടൻ ഫിൽ സ്ക്വയർ ഫൗണ്ടൻ ഫിൽസ് എന്നിവ നമുക്കിപ്പോൾ ലീനിയർ ഫൗണ്ടൻ ഫിൽ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്ന എങ്ങനെയെന്ന് നോക്കാം ശ്രദ്ധിക്കുക ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ രണ്ട് കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് ഡീഫോൾട്ടായിട്ടുള്ള ഈ കളർ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും നമുക്ക് ഈ ഓരോ കളേഴ്സും ചേഞ്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ ഫ്രം എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ലെഫ്റ്റ് സൈഡിലുള്ള കളറ് ചേഞ്ച് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടു എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള കളറും ചേഞ്ച് ചെയ്യാവുന്നതാണ് അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ആ കളർ നാം സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ആകുന്നതാണ് അതുപോലെ തന്നെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ കളേഴ്സിനെ എഡിറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഫൗണ്ടൻ ഫിൽ എന്ന ഈ വിൻഡോയിൽ നമുക്ക് ഈ ഫൗണ്ടൻ ഫിൽ ഓപ്ഷനെ നമ്മുടെ ആവശ്യപ്രകാരം എഡിറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് നാം സെലക്ട് ചെയ്തിരുന്ന ലീനിയർ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് റേഡിയൽ കോണിക്കൽ സ്ക്വയർ എന്നീ ഫൗണ്ടൻ ഫിൽ മെത്തേഡ്സും ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഈ ഫൗണ്ടൻ ഫിലിന്റെ ആംഗിൾ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ ആംഗിൾ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിൽ ഈ ഫൗണ്ടൻ ഫിലിന്റെ ആംഗിൾ ചേഞ്ച് ചെയ്യുന്നതായി കാണാം അതുപോലെ തന്നെ എഡ്ജ് പാഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇതിന്റെ എഡ്ജ് പാഡ് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇതുപോലെ ഈ എഡ്ജ് പാഡ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഈ കളർ ബ്ലെൻഡ് ചെയ്യുന്ന ഈ മെത്തേഡ് നമ്മുടെ ആവശ്യപ്രകാരം ചേഞ്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് കളർ ബ്ലെൻഡ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് എത്ര കളറാണ് ബ്ലെൻഡ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു കൊടുക്കാവുന്നതാണ് ഒരു ഡീഫോൾട്ട് ആയിട്ടും ടു കളർ ആണ് ആക്റ്റീവ് ആയിരിക്കുന്നത് കസ്റ്റം എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ നമുക്ക് ഇഷ്ടമുള്ള അത്രയും കളേഴ്സ് ബ്ലെൻഡ് ചെയ്യിക്കാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ കസ്റ്റം എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയ ശേഷം നമുക്ക് നമുക്ക് ഇഷ്ടമുള്ള അത്രയും കളർ ഇവിടെ ബ്ലെൻഡ് ചെയ്യിക്കാവുന്നതാണ് നമുക്ക് ഈ കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ് കൂടാതെ അതേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് കൂടുതൽ കളർ പിക്ക് ചെയ്യുന്നതിനായി കളർ മിക്സർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ആവശ്യപ്രകാരം കളേഴ്സ് സെലക്ട് ചെയ്ത് അപ്ലൈ ചെയ്ത ശേഷം ഇവിടെ ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത മെത്തേഡ് ഈ വിൻഡോയിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതിനുശേഷം നമുക്ക് ഇത് നാം സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ അപ്ലൈ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മതിയാവും ഇനി നമുക്ക് റേഡിയൽ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നോക്കാം ശ്രദ്ധിക്കുക ഇപ്പോൾ ഫൗണ്ടൻ ഫില്ല് റേഡിയൽ ആയിട്ട് ബ്ലെൻഡ് ചെയ്തിരിക്കുന്നതായി കാണാം അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഒബ്ജക്റ്റിലേക്ക് അത് അപ്ലൈ ആയതായി കാണാം ഇതുപോലെ തന്നെയാണ് നമുക്ക് കോണിക്കൽ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷനും ശ്രദ്ധിക്കുക ഇതൊരു കോണിക്കൽ രീതിയിൽ കളേഴ്സ് ബ്ലെൻഡ് ചെയ്ത് അപ്ലൈ ആയിരിക്കുന്നതായി കാണാം അതുപോലെ തന്നെ സ്ക്വയർ ഫൗണ്ടൻ ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ചും നമുക്ക് ഒബ്ജക്റ്റിൽ ഇതുപോലെ കളേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇനി നമുക്ക് പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഒബ്ജക്റ്റിലേക്ക് പാറ്റേൺസ് ഫിൽ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം അതിനായി ഇവിടെ പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ആക്കുക ഇവിടെ നമുക്ക് പാറ്റേൺ ഫിൽ മെത്തേഡ്സ് കാണാവുന്നതാണ് ഇവിടെ ടു കളർ ബിറ്റ് മാപ്പ് പാറ്റേൺ ഫിൽ ഫുൾ കളർ പാറ്റേൺ ഫിൽ ബിറ്റ് മാപ്പ് പാറ്റേൺ ഫിൽ എന്നിങ്ങനെ വിവിധ പാറ്റേൺ ഫിൽ മെത്തേഡ് കാണാവുന്നതാണ് ഡീഫോൾട്ട് ആയിട്ടും ടു കളർ ബിറ്റ് മാപ്പ് പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷനാണ് ആക്ടീവ് ആയിരിക്കുന്നത് നമുക്കിവിടെ ഫസ്റ്റ് ഫിൽ പിക്കർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം നമുക്ക് ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ പാറ്റേൺ നാം സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഈ പാറ്റേണിന്റെ കളർ നമുക്ക് ഫ്രണ്ട് ബാക്ക് എന്നീ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്
ശ്രദ്ധിക്കുക. അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ആ കളേഴ്സ് ഈ പാറ്റേണിലേക്ക് അപ്ലൈ ചെയ്യുന്നതാണ്. അതുപോലെ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് ഇവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നാം സെലക്ട് ചെയ്യുന്ന ഏത് പാറ്റേൺസിൻ്റെയും കളറ് ഇവിടെ നിന്ന് നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പാറ്റേണിനെ നമ്മുടെ ആവശ്യപ്രകാരം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഡിഫോൾട്ട് ആയിട്ടും ടു കളർ പാറ്റേൺ ഫില്ലാണ് ആക്റ്റീവായി കിടക്കുന്നത്. അതുപോലെ നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള പാറ്റേൺ ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ ഫ്രണ്ട് ബാക്ക് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് കളേഴ്സ് ചേഞ്ച് ചെയ്യുന്നതിനും പാറ്റേൺ ഡിലീറ്റ് ചെയ്യുന്നതിനായി ഇവിടെ ഡിലീറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാകും. ശ്രദ്ധിക്കുക, ഇവിടെ ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പാറ്റേൺസ് ലോഡ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, അതുപോലെ തന്നെ ഇവിടെ മിറർ ഫിൽ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കിയാൽ പാറ്റേൺസ് മിറർ ഷേപ്പിൽ ഫിൽ ചെയ്യുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഈ പാറ്റേണെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ പാറ്റേൺ ഈ വിൻഡോയിലേക്ക് ഓപ്പൺ ആകുന്നതാണ്. ഈ പാറ്റേൺ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ മതിയാകും. നമുക്ക് അടുത്തായി ഫുൾ കളർ പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഇതുപയോഗിച്ച് ഇതുപോലെ ഫുൾ കളർ പാറ്റേൺസ് നമുക്ക് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും ഫസ്റ്റ് ഫിൽ പിക്കർ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസ് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, പാറ്റേൺ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് ഈ ഒബ്ജക്റ്റിലേക്ക് നാം സെലക്ട് ചെയ്ത ആ പാറ്റേൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ആ പാറ്റേണെ നമ്മുടെ ആവശ്യപ്രകാരം എഡിറ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫുൾ കളർ എന്ന ഓപ്ഷൻ ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ലോഡ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പാറ്റേൺസ് ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ ഫയൽ ഓഫ് ടൈപ്പ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഏത് ഫയൽ ഫോർമാറ്റിലുള്ള പാറ്റേൺ ആണ് ലോഡ് ചെയ്യേണ്ടതെന്ന് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്, ലോഡ് ചെയ്യാവുന്നതാണ്. ഇവിടെ പാറ്റേണിന്റെ ഒറിജിൻ നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് അതുപോലെ തന്നെ പാറ്റേണിന്റെ സൈസ്, വിഡ്ത്ത്, ഹൈറ്റ് എന്നിവയും നമുക്ക് ചേഞ്ച് ചെയ്യാവുന്നതാണ്. പാറ്റേൺ അലൈൻ ചെയ്തിരിക്കുന്ന മെത്തേഡ്, അതായത് റോ ആയിട്ടും കോളം ആയിട്ടും നമുക്ക് പാറ്റേൺ അലൈൻ ചെയ്തിരിക്കുന്നത് നമുക്ക് ഇവിടെ ഒന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ പാറ്റേണെ നമുക്ക് ട്രാൻസ്ഫോം ചെയ്യിക്കുന്നതിന് ഇവിടെ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാവുന്നതാണ്. നമ്മുടെ ആവശ്യപ്രകാരം ഈ പാറ്റേണെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം നമുക്ക് ഓക്കെ ബട്ടൺ പ്രസ് ചെയ്താൽ ആ അഡ്ജസ്റ്റ്മെന്റ് ഈ വിൻഡോയിലേക്ക് അപ്ലൈ ആകുന്നതാണ്. അതിനുശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അടുത്തായി നമുക്ക് ബിറ്റ്മാ പാറ്റേൺ ഫിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇതുപയോഗിച്ച് നമുക്ക് ഇതുപോലെയുള്ള ബിറ്റ്മാ പാറ്റേൺസ് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇതിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ബിറ്റ്മാ പാറ്റേൺ സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് ആ ബിറ്റ്മാ പാറ്റേൺ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ പാറ്റേണെ നാം മുമ്പ് പറഞ്ഞതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതായത് അതിൻ്റെ ഒറിജിൻ, ട്രാൻസ്ഫോർമേഷൻ, ഓഫ്സെറ്റ്, സൈസ് എന്നിവ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അടുത്തതായി നമുക്ക് ടെക്സ്ചർ ഫിൽ എന്ന ഓപ്ഷനെ പരിചയപ്പെടാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നമുക്ക് ഇതുപോലെയുള്ള ടെക്സ്ചേഴ്സ് ഫില്ല് ചെയ്യുന്നതിന് സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്ചേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ്. സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ ടെക്സ്ചേഴ്സ് നാം സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് സാമ്പിൾസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്കിവിടെ അവൈലബിൾ ആയിട്ടുള്ള ഏത് പാറ്റേണും നമുക്കിവിടെ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ നിന്നും നമുക്കിഷ്ടമുള്ള പാറ്റേണ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് ആ പാറ്റേൺ അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ടെക്സ്ചറിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ടെക്സ്ചർ ലൈബ്രറി എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്ചർ സെലക്ട് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ടെക്സ്ചർ ലിസ്റ്റിൽ നിന്നും നമുക്ക് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ സ്റ്റൈൽ നെയിം എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇതിൻ്റെ സ്റ്റൈൽ നെയിം ചേഞ്ച് ചെയ്യുന്നതിനും അതിൻ്റെ ഓരോ സ്റ്റൈല് നമുക്കിവിടെ ഓഫ് റിംഗ്, റിംഗ് വിഡ്ത്ത്, മാക്സിമം റിംഗ് വിഡ്ത്ത് എന്നീ ഓപ്ഷൻ ഉപയോഗിച്ച് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നാം സെലക്ട് ചെയ്ത പാറ്റേണിന്റെ സ്റ്റൈല് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ഈ വിൻഡോയിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ പാറ്റേണിന്റെ കളറ് നമുക്ക് ഈ വിൻഡോയിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഇവിടെ പ്രിവ്യൂ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം ഇവിടെ വരുത്തിയ മാറ്റങ്ങൾ ഈ വിൻഡോയിൽ കാണാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ ടെക്സ്ചറിനെ നമുക്ക് ഈ വിൻഡോയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും
കൂടാതെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ നമുക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് സാധിക്കുന്നതാണ് അതുപോലെ തന്നെയുള്ള മറ്റൊരു ഫിൽ മെത്തേഡ് ആണ് ഇവിടെ പോസ്റ്റ് സ്ക്രിപ്റ്റ് ഫിൽ എന്നത് നമുക്ക് ഇതുപയോഗിച്ച് ഇതുപോലുള്ള സ്റ്റൈൽസ് നമുക്ക് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇവിടെ പോസ്റ്റ് സ്ക്രിപ്റ്റ് ഫിൽ ടെക്സ്റ്റേഴ്സ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് പോസ്റ്റ് സ്ക്രിപ്റ്റ് ഫിൽ ടെക്സ്റ്റേഴ്സ് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് നാം സെലക്ട് ചെയ്ത ടെക്സ്റ്റേഴ്സ് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത പോസ്റ്റ് സ്ക്രിപ്റ്റ് ഫിലിനെ നമുക്ക് എഡിറ്റ് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിന്റെ പാരാമീറ്റേഴ്സ് നമുക്ക് ഇവിടെ പാരാമീറ്റേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് ഈ വിൻഡോയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അതിനുശേഷം ഇവിടെ അപ്ലൈ എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നാം സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിലേക്ക് അത് അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഫിൽ കളർ കളയുന്നതിനായി നമുക്കിവിടെ നോ ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതിയാവും ശ്രദ്ധിക്കുക ഇവിടെ നോ ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്താൽ ഈ ഒബ്ജക്റ്റിന്റെ ഫിൽ കളേഴ്സ് റിമൂവ് ചെയ്യപ്പെടുന്നതാണ് നാം ഒരു ഒബ്ജക്റ്റിന്റെ ഫിൽ കളറിനെ വിവിധ രീതിയിൽ എഡിറ്റ് ചെയ്യുന്നതിനും വിവിധ രീതിയിലുള്ള ഫിൽ കളേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനുള്ള ഓപ്ഷനാണ് ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞത് ഇനി നമുക്ക് ഔട്ട്ലൈനെ ചേഞ്ച് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് പരിചയപ്പെടാം അതിനായി ഇവിടെ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക ഇവിടെ നമുക്ക് വിഡ്ത് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഔട്ട്ലൈൻ വിഡ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് നാം മുമ്പ് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തപ്പോൾ പ്രോപ്പർട്ടീസ് ബാറിൽ കണ്ടതുപോലെ തന്നെ നമുക്കിവിടെ വിവിധ തരത്തിലുള്ള ഔട്ട്ലൈൻ വിഡ്ത് കാണാവുന്നതാണ് ഇവരിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ വിഡ്ത് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഔട്ട്ലൈൻ വിഡ്ത് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ അപ്ലൈ എന്ന ബട്ടണിൽ പ്രസ് ചെയ്താൽ മാത്രമേ നമുക്കത് ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുള്ളൂ അതുപോലെ തന്നെ കളർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ കളർ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് ആ കളർ നമുക്ക് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം അതുപോലെ തന്നെ സ്റ്റൈൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വിവിധ തരത്തിലുള്ള ഔട്ട്ലൈൻ സ്റ്റൈൽസ് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്കിവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് ആ സ്റ്റൈൽ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാം ഈ ഔട്ട്ലൈൻ്റെ സ്റ്റാർട്ട് ആരോ ഹെഡും എൻഡ് ആരോ ഹെഡും നമുക്ക് ഈ ഓപ്ഷനുകളിൽ നിന്നും ചേഞ്ച് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക ഇവിടെ സ്റ്റാർട്ട് ആരോ ഹെഡ് സെലക്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഈ ഔട്ട്ലൈൻ്റെ സ്റ്റാർട്ട് ആരോ ഹെഡ് സെലക്ട് ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക അതിനുശേഷം അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്ക് ആ സ്റ്റാർട്ട് ആരോ ഹെഡ് അപ്ലൈ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എൻഡ് ആരോ ഹെഡ് സെലക്ടർ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇവിടെ നിന്നും ഇഷ്ടമുള്ള എൻഡ് ആരോ ഹെഡ് സെലക്ട് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഔട്ട്ലൈൻ ഫിൽ കളറിന്റെ ബിഹൈൻഡിലാണോ കൂടാതെ ഇമേജിനൊപ്പം ഔട്ട്ലൈൻ സ്കെയിൽ ചെയ്യണോ എന്ന് നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ആക്ടീവ് ചെയ്യാവുന്നതാണ് ഇവിടെ എഡിറ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഔട്ട്ലൈനെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഔട്ട്ലൈൻ പെൻ എന്ന ഈ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ് നാം ഈ വിൻഡോയിൽ അഡ്ജസ്റ്റ് ചെയ്ത അതേ ഓപ്ഷൻസ് തന്നെയാണ് ഇവിടെയും കാണുന്നത് അതായത് കളർ വിഡ്ത് സ്റ്റൈല് എഡിറ്റ് സ്റ്റൈല് സ്റ്റാർട്ട് ആരോ ഹെഡ് എൻഡ് ആരോ ഹെഡ് തുടങ്ങിയവ ഇവിടെ നമ്മുടെ ആവശ്യപ്രകാരം ഔട്ട്ലൈനെ അഡ്ജസ്റ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് നമുക്കത് ഈ വിൻഡോയിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും അതേപോലെ തന്നെ ഇവിടെ അപ്ലൈ ബട്ടൺ പ്രസ് ചെയ്ത് അത് നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ് നാം ഒരു ഒബ്ജക്റ്റിനെ ഒബ്ജക്റ്റ് പ്രോപ്പർട്ടി വിൻഡോ ഉപയോഗിച്ച് അതിൻ്റെ ഫിൽ കളറും ഔട്ട്ലൈൻ സ്റ്റൈലും ചേഞ്ച് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചു ഇനി നമുക്ക് ഒബ്ജക്റ്റിൻ്റെ ഫിൽ കളറും ഔട്ട്ലൈൻ സ്റ്റൈലും ചേഞ്ച് ചെയ്യുന്നതിനുള്ള ടൂൾസിനെ പരിചയപ്പെടാം ഇപ്പോൾ നാം ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഈ ഒബ്ജക്റ്റിനെ നമുക്ക് നാം മുമ്പ് പറഞ്ഞു കഴിഞ്ഞു കോറൽ ഡ്രോ വർക്ക് സ്പേസിൻ്റെ റൈറ്റ് സൈഡിലുള്ള കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഫിൽ കളർ അപ്ലൈ ചെയ്യാവുന്നതാണ് ശ്രദ്ധിക്കുക നമുക്ക് ഈ റൈറ്റ് സൈഡിൽ കാണുന്ന കളർ പാലറ്റ് വിൻഡോ മെനുവിൽ കളർ പാലറ്റ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്കിഷ്ടമുള്ളത് സെലക്ട് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് ഡീഫാൾട്ടായിട്ടും ഡീഫാൾട്ട് സി എം ഐ കെ പാലറ്റ് എന്ന പാലറ്റാണ് ഇവിടെ കാണുന്നത് എന്നാൽ നമുക്ക് അതുകൂടാതെ ഡീഫാൾട്ട് ആർ ജി ബി പാലറ്റ് കൂടാതെ യൂണിഫോം കളേഴ്സ് വെബ്സൈറ്റ് കളേഴ്സ് പെയിൻ്റ് ഓൺ സോളിഡ് കോട്ടഡ് പെയിൻ്റ് ഓൺ സോളിഡ് അൺകോട്ടഡ് എന്നിങ്ങനെ വിവിധ തരത്തിലുള്ള കളർ പാലറ്റ്സ് ഇവിടെ കാണാവുന്നതാണ് നമുക്ക് ഇവയിൽ നിന്നും നമ്മുടെ ആവശ്യത്തിന് ഉള്ള കളർ പാലറ്റ് സെലക്ട് ചെയ്യാവുന്നതാണ് നമുക്കിപ്പോൾ യൂണിഫോം കളേഴ്സ് എന്ന ഈ കളർ പാലറ്റ് സെലക്ട് ചെയ്യാം ശ്രദ്ധിക്കുക ഇപ്പോൾ യൂണിഫോം കളേഴ്സ് എന്ന കളർ പാലറ്റ്
ഇവിടെ നമുക്ക് കാണാവുന്നതാണ്. നമുക്ക് ഈ ഒബ്ജക്റ്റിന് ഫിൽ കളർ അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ ടൂൾ ബോക്സിലുള്ള ഫിൽ ടൂൾ എന്ന ടൂള് ഉപയോഗിക്കാവുന്നതാണ്. ഈ ടൂളിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓപ്പൺ ആകുന്ന ഫ്ലൈ അപ്പ് മെനുവിൽ നിന്നും നമുക്ക് നാം മുമ്പ് ഒബ്ജക്ട് പ്രോപ്പർട്ടി വിൻഡോയിൽ കണ്ടതുപോലെ ഫിൽ കളർ, ഫൗണ്ടൻ ഫില്ല്, പാറ്റേൺ ഫില്ല്, ടെക്സ്ചർ ഫില്ല്, പോസ്റ്റ്സ്ക്രിപ്റ്റ് ഫില്ല്, അതുപോലെ തന്നെ കളർ ഡോക്കർ വിൻഡോ എന്നിവയും ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിനൊരു ഫിൽ കളർ അപ്ലൈ ചെയ്യുന്നതിനായി ഇവിടെ ഫിൽ കളർ ഡയലോഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് യൂണിഫോം ഫില്ല് എന്ന ഈ കളർ മിക്സർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഇവിടെ നിന്നും നമുക്ക് കളർ മോഡൽസ് സെലക്ട് ചെയ്യുന്നതിനും ഓരോ കളറിൻ്റെയും വാല്യൂസ് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ കളറ് നമുക്ക് ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഫൗണ്ടൻ ഫില്ല്, പാറ്റേൺ ഫില്ല്, ടെക്സ്ചർ ഫില്ല് എന്നിവയും നമുക്ക് സെലക്ട് ചെയ്ത് ഈ ഒബ്ജക്റ്റിന് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നമുക്ക് ഈ ഫ്ലൈ അപ്പ് മെനുവിൽ നിന്നും നമുക്ക് കളർ ഡോക്കർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ കളർ ഡോക്കർ വിൻഡോ ഓപ്പൺ ആയിട്ടുണ്ട്. കൂടാതെ നമുക്ക് കളർ ഡോക്കർ വിൻഡോ ഇവിടെ വിൻഡോ മെനുവിൽ ക്ലിക്ക് ചെയ്ത് ഡോക്കേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും കളർ എന്ന ഓപ്ഷൻ ആക്റ്റീവ് ആക്കി നമുക്ക് കളർ ഡോക്കർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. കളർ ഡോക്കർ വിൻഡോയിൽ നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്യുന്നതിനായി നമുക്ക് കളർ സ്ലൈഡേഴ്സോ അതുപോലെ തന്നെ കളർ വ്യൂവേഴ്സ്, കളർ പാലറ്റ്സ് എന്നിവയിൽ ഏതെങ്കിലും നമ്മുടെ സൗകര്യപ്രദമായ രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ഡിഫോൾട്ട് ആയിട്ടും ഈ കളർ വ്യൂവേഴ്സ് എന്ന ഈ ബോക്സ് ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുന്നത്. നമുക്ക് ഞാൻ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഈ ബോക്സിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ ഇതുപോലെ ഈ സ്ലൈഡർ മൂവ് ചെയ്ത് നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ ഇവിടെ നാം സെലക്ട് ചെയ്തിരിക്കുന്ന ഈ സി എം വൈ കെ കളറിലെ ഓരോ കളറിന്റെയും വാല്യൂസ് നമുക്ക് ഈ റൈറ്റ് സൈഡിലുള്ള ബോക്സിൽ ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ കളർ സ്ലൈഡേഴ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇവിടെ സെലക്ട് ചെയ്യുന്ന കളർ നമുക്ക് ഡിസ്പ്ലേ ന്യൂ റെഫറൻസ് കളർ എന്ന ഈ ബോക്സിൽ കാണാവുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് ഇഷ്ടമുള്ള കളർ മോഡ് സെലക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെ കളർ പാലറ്റ്സ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള കളർ പാലറ്റ് സെലക്ട് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ഇവിടെ നിന്ന് നമുക്ക് കളർ സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ആ കളർ ഫിൽ കളർ ആയിട്ടാണോ ഔട്ട്ലൈൻ കളർ ആയിട്ടാണോ അപ്ലൈ ചെയ്യേണ്ടതെന്ന് നമുക്ക് ഈ ഓപ്ഷനിൽ നിന്നും സെലക്ട് ചെയ്യാവുന്നതാണ്. ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ കളർ ഫിൽ കളർ ആയിട്ടും, ശ്രദ്ധിക്കുക, ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ആ കളർ ഔട്ട്ലൈൻ കളർ ആയിട്ടും നമുക്ക് ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുന്നതാണ്. ഒബ്ജക്ട് പ്രോപ്പർട്ടി വിൻഡോയിൽ നിന്നും വളരെ വ്യത്യസ്തമായ രീതിയിൽ നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ കളർ ഡോക്കർ വിൻഡോ ഉപയോഗിച്ച് നമുക്ക് ഒബ്ജക്റ്റിന് കളർ അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈനെ എഡിറ്റ് ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഇവിടെ ടൂൾ ബോക്സിലുള്ള ഔട്ട്ലൈൻ ടൂൾ എന്ന ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്ക് ഈ ടൂളിൽ ഔട്ട്ലൈൻ പെൻ ഡയലോഗ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഔട്ട്ലൈനെ കസ്റ്റമൈസ് ചെയ്യുന്നതിനുള്ള ഔട്ട്ലൈൻ പെൻ എന്ന ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. നമുക്കിവിടെ ഏറ്റവും മേലിലായി കളർ എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഔട്ട്ലൈൻ കളർ സെലക്ട് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമുക്ക് വിഡ്ത് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഔട്ട്ലൈൻ്റെ വിഡ്ത് സെലക്ട് ചെയ്യുന്നതിനും കൂടാതെ അതിൻ്റെ സ്റ്റൈല് ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ ഔട്ട്ലൈൻ പെൻ എന്ന ഈ ഓപ്ഷനിൽ നിന്നും ഔട്ട്ലൈനെ നമ്മുടെ ആവശ്യപ്രകാരം കസ്റ്റമൈസ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് അത് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ ഇവിടെ ഔട്ട്ലൈൻ ടൂളിനൊപ്പമുള്ള ഔട്ട്ലൈൻ കളർ ഡയലോഗ് ബോക്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ശ്രദ്ധിക്കുക, ഔട്ട്ലൈൻ കളർ സെലക്ട് ചെയ്യുന്നതിനായുള്ള കളർ മിക്സർ വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളറ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. നാം മുമ്പ് പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഈ വിൻഡോയിൽ നിന്നും ഇഷ്ടമുള്ള കളറ് സെലക്ട് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത് ആ കളറ് നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ ആയിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്കിവിടെ നോ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിന്റെ ഔട്ട്ലൈൻ ഡിസപ്പിയർ ആകുന്നതാണ്. അതുപോലെ തന്നെ ഹെയർലൈൻ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് ഈ ഒബ്ജക്റ്റിന് ഡീഫോൾട്ട് ആയിട്ടുള്ള ഹെയർലൈൻ ഔട്ട്ലൈൻ അപ്ലൈ ആകുന്നതാണ്. കൂടാതെ ഇവിടെ ഈ ഓപ്ഷനുകളിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള ഔട്ട്ലൈൻ വിഡ്ത് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് 1 പോയിന്റ്, 2 പോയിന്റ്, 8 പോയിന്റ്, 16 പോയിന്റ്, 24 പോയിന്റ് എന്നിങ്ങനെ വിവിധ ഔട്ട്ലൈൻ വിഡ്ത് കാണാവുന്നതാണ്. കൂടാതെ ഇവിടെ നിന്ന് നമുക്ക് കളർ ഡോക്കർ വിൻഡോ സെലക്ട് ചെയ്ത് നമുക്ക് ആ കളർ ഡോക്കർ വിൻഡോയിൽ നിന്നും നമുക്ക് നാം മുമ്പ് പറഞ്ഞ പോലെ ഔട്ട്ലൈൻ സെലക്ട് ചെയ്യാവുന്നതാണ്.
ശ്രദ്ധിക്കുക, കളർ ഡോക്കർ വിൻഡോയിൽ നിന്നും നമുക്ക് ഔട്ട്ലൈൻ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഔട്ട്ലൈൻ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുമെങ്കിൽ മാത്രമേ നമുക്ക് ആ കളർ ഔട്ട്ലൈനിലേക്ക് വരികയുള്ളൂ. അതേസമയം ഫിൽ എന്ന ഓപ്ഷനിലാണ് ക്ലിക്ക് ചെയ്തെങ്കിൽ ആ കളർ ഫിൽ കളർ ആയിട്ടായിരിക്കും അപ്ലൈ ആകുന്നത്. ഇനി നമുക്ക് കോറൽ ഡ്രോയിൽ അഡ്വാൻസ്ഡ് കളറിങ്ങിനായി ഉപയോഗിക്കുന്ന ചില ടൂളുകളെ പരിചയപ്പെടാം. നമുക്ക് ആദ്യമായിട്ട് ടൂൾ ബോക്സിലുള്ള ഐ ഡ്രോപ്പർ ടൂൾ എന്താണെന്ന് നോക്കാം. നമുക്ക് നാം കോറൽ ഡ്രോയിൽ വരച്ച അല്ലെങ്കിൽ കോറൽ ഡ്രോയിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ഒരു ഇമേജിൽ നിന്നും ഒരു നിശ്ചിത കളറിനെ സെലക്ട് ചെയ്യുന്നതിനായിട്ടാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. നമുക്ക് ആ നിശ്ചിത കളർ സെലക്ട് ചെയ്ത ശേഷം മറ്റൊരു ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്യുവാനും സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ഐ ഡ്രോപ്പർ ടൂൾ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഡോക്യുമെന്റിൽ കാണുന്ന ഇമേജ് നാം ഈ ഡോക്യുമെന്റിലേക്ക് ഇമ്പോർട്ട് ചെയ്ത ബിറ്റ് മാപ്പ് ഇമേജാണ്. ഈ ഇമേജിൽ നിന്നും നമുക്ക് ഈ ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഒരു നിശ്ചിത കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ വർക്ക് സ്പേസിന് താഴെയായി സ്റ്റാറ്റസ് ബാറിൽ നാം സെലക്ട് ചെയ്യുന്ന കളർ കാണാവുന്നതാണ്. ഇങ്ങനെ സെലക്ട് ചെയ്ത ഒരു കളറിനെ നമുക്ക് മറ്റൊരു ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിനായിട്ട് നമുക്ക് ഈ ഐ ഡ്രോപ്പർ ടൂളിനൊപ്പമുള്ള പെയിന്റ് ബക്കറ്റ് ടൂൾ ഉപയോഗിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഈ ഇമേജിൽ നിന്നും ഒരു നിശ്ചിത കളർ സെലക്ട് ചെയ്ത ശേഷം ശ്രദ്ധിക്കുക, ഈ കളറിനെ നമുക്ക് ഈ ഡോക്യുമെന്റിന് താഴെയുള്ള ഈ റെക്ടാംഗിൾ ഷേപ്പിലേക്ക് അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ശ്രദ്ധിക്കുക, നാം ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് കളർ സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ഐ ഡ്രോപ്പർ ടൂളിനടുത്തുള്ള പെയിന്റ് ബക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഏത് ഒബ്ജക്റ്റിലേക്കാണോ നാം സെലക്ട് ചെയ്ത കളർ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റിൽ പെയിന്റ് ബക്കറ്റ് ടൂൾ എൻ്റർ ചെയ്ത ശേഷം മൗസിൻ്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, നാം ഐ ഡ്രോപ്പർ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത ആ കളർ നാം സെലക്ട് ചെയ്ത റെക്ടാംഗിൾ ഷേപ്പിലേക്ക് അപ്ലൈ ആയതായി കാണാം. ഇതുപോലെ നമുക്ക് കോറൽ ഡ്രോ വർക്ക് സ്പേസിലുള്ള ഏത് ഇമേജിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്ത് നമുക്ക് ഏത് ഒബ്ജക്റ്റിലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ നമുക്കിഷ്ടമുള്ള രീതിയിൽ ഫൗണ്ടൻ ഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. നമുക്ക് അതിനായി നമുക്ക് ഏത് ഒബ്ജക്റ്റിലാണോ ഫൗണ്ടൻ ഫിൽ അപ്ലൈ ചെയ്യേണ്ടത് ആ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ടൂൾ ബോക്സിൽ നിന്നും ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ ഉപയോഗിച്ച് ഇതുപോലെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള ഡയറക്ഷനിൽ ഫൗണ്ടൻ ഫിൽ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്ത ഫൗണ്ടൻ ഫില്ലിനെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ട ഓപ്ഷൻസ് ആണ് ഇപ്പോൾ ഈ പ്രോപ്പർട്ടി ബാറിൽ കാണുന്നത്. നമുക്കിവിടെ ഫിൽ ടൈപ്പ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഫിൽ ടൈപ്പ് സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് യൂണിഫോം ഫിൽ, ലീനിയർ, റേഡിയൽ, കോണിക്കൽ, സ്ക്വയർ, ടു കളർ പാറ്റേൺ, ഫുൾ കളർ പാറ്റേൺ, ബിറ്റ്മാ പാറ്റേൺ എന്നിങ്ങനെ വിവിധ ഫിൽ ടൈപ്പുകൾ കാണാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ റേഡിയൽ എന്ന ഫിൽ ടൈപ്പ് സെലക്ട് ചെയ്താൽ നാം അപ്ലൈ ചെയ്ത ഫൗണ്ടൻ ഫിൽ റേഡിയൽ രൂപത്തിലേക്ക് മാറുന്നതാണ്. അതിനുശേഷം നമുക്ക് ഈ നോഡിൽ ഡ്രാഗ് ചെയ്ത് ഈ ഫൗണ്ടൻ ഫില്ലിൻ്റെ ഏരിയ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് ഈ സ്ലൈഡർ മൂവ് ചെയ്ത് നമുക്ക് ഈ ഫൗണ്ടൻ ഫില്ലിൻ്റെ കളർ റേഞ്ച് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ നമുക്ക് ഫിൽ ഡ്രോപ്പ് ഡൗൺ എന്ന ഈ ഓപ്ഷനിൽ നിന്നും നമുക്കിഷ്ടമുള്ള കളർ ചേഞ്ച് ചെയ്യുന്നതിനും ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഫൗണ്ടൻ ഫിൽ മിഡ് പോയിന്റ് എന്ന ഓപ്ഷനിൽ നിന്നും നമുക്ക് ഈ ഫൗണ്ടൻ ഫില്ലിൻ്റെ മിഡ് പോയിന്റ് ഇതുപോലെ ചേഞ്ച് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ ഫൗണ്ടൻ ഫിൽ ആംഗിൾ നമുക്ക് ഈ ഓപ്ഷനിൽ ഇതുപോലെ ഡ്രാഗ് ചെയ്ത് ചേഞ്ച് ചെയ്യാവുന്നതാണ്. കൂടാതെ ഈ ഫൗണ്ടൻ ഫില്ലിനെ എഡിറ്റ് ചെയ്യുന്നതിനായി ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ എഡിറ്റ് ഫിൽ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ഫൗണ്ടൻ ഫില്ലിനെ എഡിറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷൻസ് വിൻഡോ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇവിടെ നമുക്ക് ഫൗണ്ടൻ ഫിൽ ടൈപ്പ് സെലക്ട് ചെയ്യുന്നതിനും അതിൻ്റെ എഡ്ജ് പാഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും കൂടാതെ കളർ ബ്ലെൻഡ് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. ശ്രദ്ധിക്കുക, നാം ഒരു ഒബ്ജക്റ്റിന് മുമ്പ് ഒരു ഒബ്ജക്റ്റിന് ഫൗണ്ടൻ ഫില്ല് അപ്ലൈ ചെയ്യുന്നതിനെ കുറിച്ചും അത് എഡിറ്റ് ചെയ്യുന്നതിനെ കുറിച്ചും മുമ്പ് പഠിച്ചു കഴിഞ്ഞിരുന്നു. അതേ ഓപ്ഷൻസ് വിൻഡോ തന്നെയാണ് ഇപ്പോഴിവിടെ ഓപ്പണായി വന്നിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഫൗണ്ടൻ ഫില്ലിനെ നമ്മുടെ ആവശ്യപ്രകാരം എഡിറ്റ് ചെയ്ത ശേഷം ഓക്കെ ബട്ടൺ പ്രസ് ചെയ്ത്
നാം സെലക്ട് ചെയ്ത ഈ ഒബ്ജക്റ്റിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇങ്ങനെ നമുക്ക് ഇൻട്രാക്റ്റീവ് ഫിൽ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഏതൊരു ഒബ്ജക്റ്റിലും നമുക്ക് പാറ്റേൺസും ഫൗണ്ടൻ ഫില്ലും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ഫൗണ്ടൻ ഫിൽ ടൂളിനൊപ്പമുള്ള ഇൻട്രാക്റ്റീവ് മെഷ് ഫിൽ ടൂൾ എന്ന ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് കോറൽ ഡ്രോയിൽ ക്രിയേറ്റ് ചെയ്ത ഒരു ഒബ്ജക്റ്റിന് മെഷ് അപ്ലൈ ചെയ്യുന്നതിനും മെഷിലെ ഓരോ നോഡുകൾക്കും നമുക്ക് പ്രത്യേകം പ്രത്യേകം കളേഴ്സ് അപ്ലൈ ചെയ്യുന്നതിനും സാധിക്കുന്നതാണ്. നമുക്ക് അതെങ്ങനെയെന്ന് നോക്കാം. അതിനായി ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഇവിടെ ടൂൾ ബോക്സിൽ നിന്നും ഇൻട്രാക്റ്റീവ് മെഷ് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഒബ്ജക്റ്റിൽ ഓരോ മെഷ് നോഡുകൾ കാണാവുന്നതാണ്. കൂടുതൽ നോഡുകൾ ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഈ ഒബ്ജക്റ്റിൽ കൂടുതൽ നോഡുകൾ ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഇവിടെ മെഷ് ഫിൽ ടൂൾ സെലക്ട് ചെയ്ത ശേഷം പ്രോപ്പർട്ടി ബാറിൽ ഗ്രിഡ് സൈസ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. അതിൽ നമുക്ക് ഗ്രിഡ് സൈസ് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, വെർട്ടിക്കലായും ഹൊറിസോണ്ടലായുമുള്ള ഗ്രിഡ് സൈസ് നമുക്കിവിടെ ചേഞ്ച് ചെയ്യാവുന്നതാണ്. നാം ഇവിടെ വെർട്ടിക്കലായും ഹൊറിസോണ്ടലായും മൂന്ന് ഗ്രിഡ്സ് ആണ് അപ്ലൈ ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് ഇതുപോലുള്ള ഓരോ നോഡും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് കളർ പാലറ്റിൽ നിന്നും നമുക്ക് ഇഷ്ടമുള്ള കളർ അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, നമുക്ക് സെലക്ട് ചെയ്യുന്ന ഓരോ നോഡുകൾക്കും ഇതുപോലെ പ്രത്യേകം പ്രത്യേകം കളേഴ്സ് അപ്ലൈ ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, അതിനുശേഷം ഈ ഒബ്ജക്റ്റ് ഡീസെലക്ട് ചെയ്ത് നോക്കിയാൽ കാണാം ഒരേ ഒബ്ജക്റ്റിൽ തന്നെ നമുക്ക് ഇതുപോലെ വളരെ ആകർഷകങ്ങളായ വിവിധ നിറങ്ങൾ ഈ ഇൻട്രാക്റ്റീവ് മെഷ് ഫിൽ ടൂൾ ഉപയോഗിച്ച് നൽകുവാൻ സാധിക്കും. നമുക്ക് ഈ ഒബ്ജക്റ്റിൽ കൂടുതൽ നിറങ്ങൾ നൽകുന്നതിനായി മെഷ് ആഡ് ചെയ്യുന്നതിനായി നമുക്ക് ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം ഒരിക്കൽ കൂടി ഇൻട്രാക്റ്റീവ് മെഷ് ഫിൽ ടൂൾ സെലക്ട് ചെയ്യുക. അതിനുശേഷം ഈ പ്രോപ്പർട്ടി ബാറിൽ ഗ്രിഡ് സൈസ് എന്ന ഓപ്ഷനിൽ ഗ്രിഡ് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഗ്രിഡ് നമ്പേഴ്സ് ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായുമുള്ള ഗ്രിഡുകളുടെ എണ്ണം കൂടുന്നതാണ്. അതിനുശേഷം നമുക്ക് ഓരോ ഗ്രിഡും സെലക്ട് ചെയ്ത് ഓരോ നോഡുകളും സെലക്ട് ചെയ്ത ശേഷം നമുക്ക് ഇഷ്ടമുള്ള നിറങ്ങൾ നൽകുവാൻ സാധിക്കുന്നതാണ്. കൂടാതെ ഇവിടെ മേക്ക് നോഡ് സ്മൂത്ത് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്ത് നമുക്ക് ഈ ഗ്രിഡ് നോഡുകളെ നമുക്ക് സ്മൂത്ത് ചെയ്യുന്നതിനും അതുപോലെ തന്നെ നമുക്ക് കൺവേർട്ട് കർവ് ടു ലൈൻ, കൺവേർട്ട് ലൈൻ ടു കർവ്, മേക്ക് നോഡ് എ കസ്പ്, മേക്ക് നോഡ് സ്മൂത്ത്, മേക്ക് നോഡ് സിമെട്രിക്കൽ എന്നീ ഓപ്ഷനുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഗ്രിഡ് നോഡുകളെ നമ്മുടെ ആവശ്യപ്രകാരം അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് ഒരു ഒബ്ജക്റ്റിൽ ഇതുപോലെ മെഷ് ഫിൽ ടൂൾ ഉപയോഗിച്ച് വ്യത്യസ്തങ്ങളായ നിറങ്ങൾ അപ്ലൈ ചെയ്ത ശേഷം ആ മെഷ് ഫിൽ എഫക്റ്റ് റിമൂവ് ചെയ്യുന്നതിനായി ഇവിടെ പ്രോപ്പർട്ടി ബാറിൽ ക്ലിയർ മെഷ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ മതിയാകും. നമുക്കിപ്പോൾ ഈ ഒബ്ജക്റ്റിൽ അപ്ലൈ ചെയ്തിരിക്കുന്ന മെഷ് ഫിൽ എഫക്ട്സ് റിമൂവ് ചെയ്യാം. അതിനായി ഇവിടെ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത ശേഷം പ്രോപ്പർട്ടി ബാറിൽ ക്ലിയർ മെഷ് എഫക്ട് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഈ ഒബ്ജക്റ്റിലുള്ള മെഷ് എഫക്ട് ക്ലിയർ ചെയ്തതായി കാണാം. അതിനുശേഷം നമുക്ക് ഈ ഗ്രിഡ് സൈസ് ഇൻക്രീസ് ചെയ്താൽ മതിയാവും. ശ്രദ്ധിക്കുക, അതിനുശേഷം ഒബ്ജക്റ്റ് സെലക്ട് ചെയ്ത് നമുക്ക് ഒബ്ജക്റ്റിന് ഇഷ്ടമുള്ള നിറങ്ങൾ നൽകുവാൻ സാധിക്കുന്നതാണ്.